ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ മുറ്റത്ത് തന്നെ മറ്റുള്ള ചെടികളുടെയൊക്കെ കൂട്ടത്തിൽ ഇത്തിരി കുറച്ച് കുറച്ച് ഔഷധ ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലൊന്നായ നമ്മുടെ നീലാമരി ഉണ്ടല്ലോ, അതാണ് ഇത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒട്ടുമിക്ക പേർക്കും തന്നെ ഒരു അത്യാവശ്യമായൊരു ഔഷധ ചെടിയാണ് ഈ നീലാമരി. എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞു കുട്ടികൾ മുതൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒന്നാണ് നമ്മുടെ മുടി നരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണ് നമ്മുടെ ഈ നീലാമരി കൊണ്ടുള്ള എണ്ണ കാച്ചിയിട്ട് തേക്കുന്നതും, അതുപോലെ തന്നെ എന്താ പറയണ്ടത്, നമ്മുടെ നീലാമരിയുടെ ഇലയും നമ്മുടെ മൈലാഞ്ചി ഇലയും കൂടി അരച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നരച്ച മുടിയൊക്കെ കറുപ്പാകാനുമൊക്കെ നല്ലൊരു എന്താ പറയണ്ടേ ഒരു മരുന്നാണ് ഈ നീലാമരിയെ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, എല്ലാ വർഷവും ഇതിൻ്റെ വിത്തൊക്കെ എടുത്ത് വെച്ചിട്ട് പാകി കിളിർപ്പിക്കും. അപ്പം ഇതെന്ന് വെച്ചാൽ, ഒത്തിരിയേറെ വിത്ത് ഇട്ടാലേ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് കിളിർത്ത് കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ പാകി കിളിർപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഊരി ഇതിൻ്റെ ഇലകളൊക്കെ ഊരിയെടുത്തിട്ട് നമ്മൾ മൈലാഞ്ചിയുടെ ഇലയൊക്കെ കൂട്ടി നമ്മൾ കല്ലേ വെച്ചിട്ടോ അത് മിക്സിയിൽ ജാറിലിട്ടിട്ടൊക്കെ നമുക്ക് അരച്ചെടുത്തിട്ട് നമുക്ക് കുളിക്കുന്നതിന് മുമ്പൊക്കെ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കളയുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, നരച്ച മുടിയൊക്കെ കറുപ്പ് കളറാവും. അങ്ങനെ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്നും ചെയ്താൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യണേ. അതുപോലെ ഞാനാണെങ്കിൽ ഇത് കണ്ട് ഇത് കായുണ്ടായി വരുന്നുണ്ട്, ഇതിൻ്റെ വിത്ത് കണ്ടോ ഉണങ്ങി വരുന്നുണ്ട്. അപ്പോൾ വിത്തൊക്കെ ഞാൻ എടുത്ത് വെക്കും. എന്നിട്ട് ഇതുപോലെ അടുത്ത വർഷമാണെങ്കിലും പാകി, എന്താ വെച്ചാൽ നമ്മുടെ ഈ ചെടി ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഇങ്ങനെ ഇലയൊക്കെ പഴുത്ത് മുരടിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ കമ്പങ്ങോട്ട് കൊത്തിവിടും, കമ്പങ്ങ് കോതി വിടുവേ. അപ്പോൾ വീണ്ടും എന്നിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും നല്ലതുപോലെ തഴച്ച് കമ്പൊക്കെ പൊട്ടി നല്ല എന്താ പറയണ്ടത് നല്ല കിളിർന്ന ഇലയൊക്കെ ആയിട്ട് നല്ലപോലെ വളർന്നു വരികയും ചെയ്യുവേ. അപ്പം ഞാൻ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, വിത്തൊക്കെ പാകി കഴിഞ്ഞ് കിളിർത്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിത് പറിച്ച് നടുമ്പം ഇത്തിരി ചാരവും ചാണകപ്പൊടിയും ഒരു കുറച്ച് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും കൂടെ ഇടുവേ. അപ്പോൾ വേരൊന്നും ചീഞ്ഞു പോകാതെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടെ നമ്മൾ ഈ നടുന്ന കുഴിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഞാൻ ഈ തൈ നടുന്നത്. അങ്ങനെയൊക്കെ നട്ടിട്ട് പിന്നെ കുറച്ചൊക്കെ വളർന്നു വന്നു കഴിയുമ്പോൾ ഞാൻ കുറച്ചും കൂടി ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. ചുവട്ടിൽ മണ്ണൊക്കെ ഇളകി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ നല്ലതുപോലെ ചകിരി ഇങ്ങനെ കമത്തി വെച്ച് കൊടുക്കും, എന്നിട്ട് നനച്ച് കൊടുക്കും. അപ്പം നല്ല എന്താ പറയുക തണുപ്പൊക്കെ നിൽക്കുകയും ചെയ്യും. ഇതങ്ങനെ പെട്ടെന്ന് വാടിപ്പോവോ കരിഞ്ഞു പോവോ ഒന്നും ചെയ്യേയില്ല, അങ്ങനെ നമ്മൾ നനച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എണ്ണ കാച്ചുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മുടെ കറ്റാർവാഴയും അതുപോലെ ചെമ്പരത്തിയുടെ പൂവും കയ്യോന്നിയം നമ്മുടെ കറിവേപ്പില ഇതൊക്കെ ഇട്ട് അതിനായിട്ട് മെയിനായിട്ട് ഞാൻ ഈ നമ്മുടെ നീലാമരിയും കൂടെ ഇട്ടിട്ടാണ് എണ്ണ കാച്ചുന്നത്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഈ നീലാമരിയുടെ എണ്ണയാണ്. അപ്പോൾ ഈ എണ്ണയാണ് നമ്മളിവിടെ നിന്ന് നമ്മൾ ആയുർവേദ കടയിൽ നിന്നൊക്കെ ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മൾ വാങ്ങി തേക്കുന്നത്. അപ്പം നീലഭൃങ്ങാതി എന്നൊക്കെ പറയുന്ന എണ്ണ ഉണ്ടല്ലോ, അതിനകത്ത് മെയിനായിട്ട് ചേർക്കുന്നത് നമ്മുടെ ഈ നീലാമരിയാണ്. അപ്പോൾ ഇതുപോലെ വേറൊരു തൈയും ഉണ്ട്, അതും ഇതുപോലെ ഞാൻ നല്ലതുപോലെ നമ്മുടെ ഉണങ്ങിയ പുല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പൊതിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇത് എന്താ പറയണ്ടത്, ഞാൻ എപ്പോഴും തന്നെ എൻ്റെ മുറ്റത്തുണ്ടാവും ഇത്. ഞാൻ അതങ്ങനെ നശിപ്പിച്ച് കളയുമൊന്നുമില്ല, നല്ലതുപോലെ കെയർ ചെയ്ത് എടുത്തു വരുന്നതാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും നമ്മുടെ മുറ്റത്തൊക്കെ ഇതുപോലെ ഓരോ ഔഷധ ചെടികളും അതുപോലെ നമുക്ക് ആവശ്യമായ ചെടികളൊക്കെ നടുവാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇലകളും ഒന്നും അന്വേഷിച്ച് നമ്മൾ എങ്ങും പോവണ്ട. നമ്മുടെ മുറ്റത്ത് തന്നെ നമുക്ക് റെഡിയാക്കാൻ വലിയ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. ഓക്കേ.